ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓഫ് മുത്തുമണികളെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ സീനു, ഇതിനെന്താ പറയുക, മം ട്യൂബി ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണ്. എന്തൊക്കെ ബിയാണുണ്ട ഗൈസ്, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ അല്ല. ഇവള് വന്നിട്ട് ഇവിടെ പറയുന്നത് കേട്ടു അല്ലേ, അതായത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ഡ്രസ്സാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു പുതിയ ആയിട്ട് ഓള് ആദ്യം അതിലെത്തിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുപ്പ പെരിന്തൽമണ്ണയാണിട്ടുള്ളത്. പെരിന്തൽമണ്ണ നമ്മൾ ചമയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ഗാലറിയാണ്, ബ്രൈഡൽ ഗാലറിയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ നമ്മുടെ മണവാട്ടിയുടെ ഒരുക്കങ്ങളിലാണ് അല്ലേ. ഇനി അധികം ദിവസങ്ങളില്ല, ഇനി നോമ്പിനൊന്നും നമുക്ക് ഇതിനായിട്ട് നടക്കലൊന്നും നടക്കില്ല. കാരണം നോമ്പ് നോറ്റിട്ട് നമ്മൾ ഷോപ്പുകൾ കൂടെ പോയിട്ട് ഇങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പണിയാണ് നമുക്ക്. അതായത് ഇപ്പം നല്ല ചൂടും നല്ല വെയിലും ഉള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി ഓരോ സംഭവങ്ങൾ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇടാനുള്ള ഡ്രസ്സാണ് ഇവിടെ നോക്കുന്നത്, അതോ അവിടുന്ന് ഇടാനുള്ള ഡ്രസ്സാണ്? നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ ചക്കര അവിടെ മേക്ക് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് കാണാം. ആ ഡ്രസ്സ് തന്നെയാവുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ സസ്പെൻസാണ്. ഇവിടെ ഏത് ഡ്രസ്സാന്നുള്ളത് കല്യാണത്തിൻ്റെ അന്ന് കാണാം. അപ്പം കുമ്മണവാട്ടീനെ ഒന്ന് ഗൈസ് ഇപ്പോൾ കാണാം അല്ലേ. അപ്പം എന്തായാലും ഒരു ഫൈനൽ ലുക്ക് കഴിഞ്ഞ് മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ചക്കര എന്നല്ലൊരു പഞ്ചാബി കുട്ടികളെ മാതിരി അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്തായാലും ഗൈസ് നമുക്കത് പോവാം. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഉണ്ടാവും. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അല്ലേ. അങ്ങനെ കല്യാണ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ചക്കര എവിടെ, ഇതാ വലിച്ച് നടക്കണീ. ഇത് മം ട്യൂബി ആണെന്ന് പറഞ്ഞ പകുതിയോളം പുറത്താണല്ലേ. ഓക്കേ, അങ്ങനെ ഗൈസ് ചക്കരയുടെ ഏകദേശം ഇത് ഫൈനൽ ലുക്ക് ആണല്ലേ. ഇതിപ്പോ ഈ പറഞ്ഞോടുത്ത കളറാ എങ്ങനത്തെ ഹീല്? ഇപ്പൊ ഹീൽ ഇട്ടിട്ട് നിക്കണേ. ഇത് നോർമൽ ഹീലാണ്, പോയിന്റഡ് അവിടെ ഉണ്ട്. അത് ഭയങ്കര പോയിന്റ് ആയിട്ട് വരുന്നതാ. അല്ലെങ്കിൽ കുറച്ചും പാടെ ഇറക്കുള്ള കൊടുത്തേനല്ല കസാലും കേട്ടിരുത്താ കളിക്കാലോ. കല്യാണം കഴിയണ വരെ ഊക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ. എങ്ങനെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ അടിപൊളി ആയിക്കണേ അല്ലേ. ഡ്രസ്സിന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഇതിൽ പിങ്ക് ഫ്ലവേഴ്സാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് പിങ്ക് ജ്വല്ലറി കൊടുത്തത്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണമെങ്കിൽ ചേഞ്ച് ആക്കട്ടെ. ഇല്ല, നമ്മള് പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അതായത് ഇപ്പൊ ചക്കര കുറച്ച് ഡാർക്ക് ആണ്. എന്തായാലും ഇത് പോയി രസമുണ്ട് അല്ലേ. ഇഷ്ടായാല് നമ്മുടെ കറക്റ്റ് ഇത് ഏതാ സ്പോട്ട് വരുന്നത്? നമുക്ക് മൂന്ന് സ്റ്റോർ വരുന്നുണ്ട്. ഒന്ന് ഇവിടെ പെരിന്തൽമണ്ണ നമ്മുടെ ചമയം റോഡിലെ ഹൈസ്കൂളിന്റെ ഓപ്പോസിറ്റ്, ഒന്ന് വരുന്നത് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിന്റെ ഓപ്പോസിറ്റ്. പിന്നെ കാലിക്കറ്റ് നമ്മുടെ സ്റ്റോർ വരുന്നത് ബീച്ചിന്റെ സൈഡിൽ. ഇവിടെ ബ്രൈഡൽ ഡ്രസ്സസും ജ്വല്ലറീസും പിന്നെ നമ്മള് മാച്ചിങ് ആയിട്ട് വരുന്ന പിന്നെ ചപ്പൽസും അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് നമ്മള് ബ്രൈഡൽസ്. മാക്സിമം റേറ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് 5000 ആണ്. അപ്പൊ 5000 നിങ്ങൾക്ക് ഡ്രസ്സും ജ്വല്ലറിയും ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനിപ്പോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നോർമലി 10,000-12,000 റേറ്റിനാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഡ്രസ്സ് മാത്രമാണെങ്കിൽ ഒരു 4000 ബിലോ എല്ലാത്തിനും വരുള്ളൂ. മാക്സിമം റേറ്റ് ആണ് 4000. അതിന് മുകളിലോട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. ജ്വല്ലറിയിൽ മാക്സിമം റേറ്റ് 1500 സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലോട്ടൊന്നും. ആ മേക്കപ്പ് നമ്മളാകുമ്പോൾ ഡ്രസ്സും ജ്വല്ലറി മേക്കപ്പും കൂടെ ആകുമ്പോൾ ഒരു 10,000 നമ്മൾ കൊടുക്കുന്നത്. അവര് 10,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇവിടുന്ന് കംപ്ലീറ്റ്ലി ചെരുപ്പ് തൊട്ട് എല്ലാം ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാം. ഫ്രോക്കൊക്കെ ആകുമ്പോ ഇത്ര റേറ്റ് വരില്ല. മാക്സിമം റേറ്റ് ആട്ടോ 10,000. കാരണം അതിന് മുകളിലോട്ടൊന്നുമില്ല, ഒരു കസ്റ്റമർ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കും. മാക്സിമം
മേക്കപ്പ് കൂടെ ഉണ്ടെങ്കിൽ 10,000, പിന്നെ ഡ്രസ്സും ജ്വല്ലറി മാത്രമാണെങ്കിൽ 5,000 മാക്സിമം റേറ്റ്. ഗൈസ് അപ്പോൾ ഇവിടുത്തെ ജ്വല്ലറീസ് ആണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഏകദേശം ഈ ഒരു സൈഡ് മൊത്തം ജ്വല്ലറീസ് ആണല്ലേ, എല്ലാ മോഡൽസിലും ഉണ്ട് അല്ലേ. പുതിയ കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം മാലകളും അതേമാതിരി. ഇതിനെന്താ പറയാ, കലിയറാസ് അല്ലേ. സാധാരണക്കാർക്കും ആർക്കും വന്നാലും ഒരു മിഡിൽ ക്ലാസ് എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഫ്രോക്കുകളാണ്, അറബിക് വരുന്നുണ്ടോ? അറബിക് ഡ്രസ്സസ് വരുന്നുണ്ട്. അപ്പൊ അവളെ ഇട്ടിട്ടുള്ളത് ഒരു അറബിക് ഡ്രസ്സ് ആണ് വരുന്നത്. ഇതിനെന്താ പറയാ, ബേബി ട്യൂബ് അല്ല, നമുക്ക് ഏതിനാണെങ്കിലും കലീറ. ഞാൻ അടുത്ത ഡ്രസ്സ് ഏതാണ് സെലക്ട് കൊടുക്ക, ഈ വരാൻ കാത്തുന്നതാണ് ചക്കന. ഈ സെലക്ട് കൊടുക്ക്, ഇനി അടുത്ത ഏതാ? കളക്ഷൻസ് ഒക്കെ അല്ലേ, വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഉണ്ട്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ സുഖമാണ്. നമ്മൾ ഡ്രസ് എടുത്ത് 10,000 മേക്കപ്പും ഡ്രസ്സായിട്ട് ഒരു കല്യാണ പെണ്ണായിട്ട് പോവാ അല്ലേ. ഇത് ഡ്രസ്സും ജ്വല്ലറിയും കൂടി ആവുമ്പോ ഏകദേശം ഒരു 3,500 നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് ഈ റേറ്റ്. ബാക്കിലാണ് ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് വരുന്നത്. ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ബാക്കിലാണ് വരുന്നത്. ഒരു ട്രയൽ ഗൗൺ ആണ്. ബാക്കിലാണ് വർക്ക് കംപ്ലീറ്റ് വരുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സാധനം. എനിക്ക് ഇതൊന്നും പാടെ മറ്റേനേക്കാളും തടി കുറഞ്ഞ പോലെ ഉണ്ട് അല്ലേ. മറ്റേ നമ്മള് ഷേപ്പ് ചെയ്തില്ലല്ലേ, അത് നമ്മള് ഫ്രീ സൈസിലാണ് സാധനം വരുന്നത്. നമ്മള് കസ്റ്റമറിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു കൊടുക്കും. നമ്മൾ ഇവിടെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എല്ലാം ചെയ്തിട്ടാണ് കൊടുത്തു ഇവിടെ കസ്റ്റമറിന്. അത് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഇതെന്താ കയ്യിലൊരു പാകിസ്ഥാനായിട്ട്. ഇപ്പൊ നമുക്കിത് മൊത്തം അങ്ങനെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കണെങ്കിൽ ഡ്രസ്സ് മാത്രം, ഡ്രസ്സും അതേമാതിരി അതിനനുസരിച്ചുള്ള ജ്വല്ലറി ഒക്കെ പാടെ കിട്ടണമെങ്കിൽ 3,500 നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രൈഡും കൂടി ആവുമ്പോ, മേക്കപ്പും കൂടി ആവുമ്പോ, മേക്കപ്പും കൂടി ആവുമ്പോ 8,000 ഡ്രസ്സും ജ്വല്ലറി ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മിഡിൽ ക്ലാസ്സിനൊക്കെ സിമ്പിൾ ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മള് ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ് എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10,000 മുകളിൽ കൊടുക്കണം. പിന്നെ ഒരു വൺ ഡേ യൂസിന് വേണ്ടിട്ടല്ലേ. വൺ ഡേ യൂസിന് അപ്പൊ എന്തായാലും നല്ല ബെസ്റ്റ് സംഭവമാണ്. ഡ്രസ്സും അടിപൊളിയായിട്ട് നല്ല മാച്ച് ആവുന്നുണ്ട്. ഇന്ന് തിരിഞ്ഞു നടന്നു ഗൈസ്. അപ്പൊ നെക്സ്റ്റ് ലഹങ്ക, നോർമൽ ലഹങ്ക ഇട്ടത്. നമ്മൾ ആദ്യം ഏതിട്ടത്? ആദ്യം നമ്മൾ ഇട്ടത് ലഹങ്കയിൽ തന്നെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. രണ്ടാമത് ഇട്ടത് നമ്മൾ അറബിക് ഡ്രസ് ആണ് ഇട്ടിട്ടുള്ളത്. പാകിസ്ഥാനിൽ ഇത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ലഹങ്ക. ഒരു വെറൈറ്റി കളർ അല്ലേ, ചാണക പച്ച അല്ല, ഒരു ഗോൾഡൻ മസ്റ്റ്, ഒരു ഗോൾഡൻ ഒരു യെല്ലോയിലോട്ട് പോകുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന കളർ. ന്യൂ വന്ന കളക്ഷൻസ് ആണ് നമ്മുടെ. ന്യൂ കളക്ഷനിലാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതാണ് ചക്കരക്ക് കൂടുതൽ മാച്ച് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. സത്യം പറഞ്ഞതിൽ ഏതേത് ഇട്ട് കഴിഞ്ഞാലും നല്ല മാച്ചായിട്ടാണ് തോന്നുന്നത് അല്ലേ. നമുക്ക് ഒന്നിനൊന്നിനും മെച്ചം പറഞ്ഞ മാതിരി. നേരത്തെ പറഞ്ഞില്ലേ 5,000 ആണ് മാക്സിമം റേറ്റ് എന്നുള്ളത്, അതിൽ വരുന്നതാണ്. അതിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീമിയം ലഹങ്കാസ് തന്നെയാണ്. അതായത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങളെ ഉദ്ദേശിച്ച റേറ്റിൽ നിങ്ങളുടെ മനസ്സിലുള്ള അതേ സംഭവം ഇവിടെ കിട്ടുന്നുള്ളതാണ് കേട്ടോ. കാരണം ഒക്കെ മിതമായുള്ള റേറ്റിൽ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം തിരി
കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ ബ്രൈഡൽ ജ്വല്ലറി നോക്കട്ടെ. ഇവിടുത്തെ പിന്നെ പ്രത്യേകമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിനനുസരിച്ചുള്ള എല്ലാ ബ്രൈഡ് ജ്വല്ലറീസും സെറ്റ് ചെയ്തു തരും അല്ലേ. അതായത് ഇത്രയും ഈ ഒരു പോർഷൻ മൊത്തം ജ്വല്ലറീസ് ആയിരിക്കുന്നത്. ഇനി ഇതും കൂടാനായിട്ട് അവിടെ ബോക്സിൽ പുതിയ ടൈപ്പ് ഇവിടുത്തെ കളക്ഷൻസ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റു രണ്ട് സ്റ്റോറിൽ നിന്നും നമ്മളൊരു 1 hour വെയിറ്റ് ചെയ്ത സാധനം ഇവിടെ എത്തിച്ച് നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം. ഏത് ഡ്രസ്സിനാണോ ആ ഡ്രസ്സിനനുസരിച്ചുള്ള സാധനം എത്തിച്ചേരും എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ചക്കര ഒരു മണവാട്ടി ലുക്കിൽ നിൽക്കുന്നുണ്ട്. ഏതാണ് ഇപ്പൊ കൺസ്യൂമിനെ നോക്കി ഏതാ കൺഫ്യൂഷൻ അടിച്ച് ഏതാണ് ഇപ്പോൾ അവളോട് പറയേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുകയാണല്ലേ. എന്തായാലും ഇൻഷാല്ലാ ഏതാണെന്നുള്ളത് നമ്മളിപ്പോൾ പറയുമല്ലോ, അത് കല്യാണത്തിന്റെ സസ്പെൻസ് അല്ലേ അല്ലേ. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ആ സസ്പെൻസ് അപ്പണ്ട് പൊളിയോ, ചിലപ്പോ മൂന്ന് ഉടണ്ടി വരുമോ. അപ്പൊ ഏതാണ് വരുന്നോണ്ട് സാധനം ഇത് കസ്റ്റമൈസ്ഡ് അല്ലല്ലോ, ഇതൊക്കെ നമ്മൾ തന്നെ മേടിച്ച പീസസ് ആണ്. ആദ്യം നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ സീസൺ ബേസ് എവിടുന്ന് ഇറക്കുന്നേ, ഡൽഹി, ബോംബെ, സൂററ്റ്, മറ്റേ സൂററ്റ് അവിടെ തന്നെ സാധനം. അതെന്താ ഹാൻഡ് വർക്ക് വരുന്ന പീസസ് അധികം നമ്മൾ ഡൽഹിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ ചില സാധനങ്ങൾ സൂററ്റിന്ന് ഓരോ പാറ്റേൺ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. വളരെ ചക്കര ഡ്രസ്സൊക്കെ മാറ്റി ആകെ പൊയിങ്ങി നിക്കാണ് അല്ലേ. അപ്പൊ ഗൈസ് നമ്മളതില് ഒരു ഡ്രസ്സ് എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മള് എപ്പോ കാണിക്കും, കല്യാണത്തിന്റെ ടൈമിലേ കാണിക്കുള്ളൂ. കാരണം അങ്ങനെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ സസ്പെൻസ് പൊളിഞ്ഞില്ലേ. ഓ ഇതാണ് ചക്കര ഇടാൻ പോണെന്നല്ല. അപ്പൊ നമ്മൾ ഇട്ടത് ഇട്ടേല് ഒന്നാവും, അത് ഏതാണെന്നുള്ളത് നിങ്ങള് കമന്റ് ചെയ്യാല്ലേ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഇട്ടത് എന്താ, ആദ്യം ഇട്ട് ഫ്രോക്കോ, ആദ്യം ലെഹങ്കയും ഫ്രോക്കും കൂടെ ഉള്ള ഇട്ട്, രണ്ടാമത് നമ്മൾ അറബിക്ക് പാകിസ്ഥാനി, മൂന്നാമത് നോർമൽ. ഇവിടെ ഇടണമെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ ഒരു 7 o'clock വന്നിട്ട് രാത്രി ഒരു 7 o'clock പോയാലും തീരാത്ത അത്രയും ഡ്രസ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന് മാക്സിമം ഒരു 3 ഇട്ടിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ തന്നെ അത്യാവശ്യം ടൈം എടുത്തിക്കണ്. കാരണം എന്താ വെച്ചാൽ ഡ്രസ് മാത്രല്ല ബ്രൈഡല്, അടിപൊളി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് 3 ഷോപ്പ് അല്ലേ, എവിടൊക്കെ വരുന്നത് മണ്ണാർക്കാട് ഉള്ളവർക്ക്? അതിന്റെ മണ്ണാർക്കാട് എവിടെ വരുന്നത്? കല്ലടി എന്താ പേര് വരുന്നത്? ഓക്കെ, അപ്പൊ ബ്രൈഡൽ ഗാലറിയാണ് എല്ലായിടത്തും വരുന്നത്. മണ്ണാർക്കാട് കല്ലടി കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് ബീച്ച് റോഡിലും ഗാലറിനെ അവിടെയും ഗാലറി. ഇനി അടുത്ത ഇനി പട്ടാമ്പിക്കാർക്ക് സന്തോഷമായിട്ട് ഇനി പട്ടാമ്പിയിലും വരുന്നുണ്ട്. എന്താ ലോഞ്ചിങ് എന്തായിരുന്നു? അത്യാവശ്യം എല്ലായിടത്തും വരുന്നുണ്ട് അല്ലേ. കാരണം ഇത് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എന്താ വെച്ചാൽ കല്യാണമൊക്കെ നമ്മളിപ്പോ ഇപ്പത്തെ ഒരു കാലത്ത് ആളുകൾ അധികവും റെന്റിൽ തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഒറ്റ ദിവസത്തെ കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വല്ല അലമാരുടെ മുകളിലോ കട്ടിലിന്റെ മുകളിലൊക്കെയാണ് പണ്ടത്തെ ഡ്രസ്സുകളൊക്കെ. അപ്പൊ ഞാനിപ്പോ എന്റെ കല്യാണത്തിനാണെങ്കിൽ ഇവിടുത്തെ എടുത്തത് ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പൊ ഈ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അല്ലേ. അല്ലാസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോ രണ്ടുപേർക്കും ഒരേ ടൈപ്പ്. നിങ്ങള് രണ്ടെണ്ണം മാത്രം എടുക്കണ്ട, ഒന്നുപാട് എടുത്തോളിട്ടോ. അല്ല ഉമ്മാക്കല്ല, ഒരു സിസ്റ്ററും പാട്, കാരണം ഓൾ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല. നമ്മള് പക്ഷാഭേദം വേണ്ട, നിങ്ങൾ ഏതായാലും ഗിഫ്റ്റ് കൊടുക്കല്ലേ ലേക്കരെ. സോഫിയുടെ സൈസ് എത്ര? നിന്റെ കാലിന്റെ സൈസ് എവ്വളോ സൈസ്? ഇതൊന്ന് വിളിച്ചു നോക്ക് കാല്, ഇതെന്താന്നറിയോ, മൂന്നാളും ഒരേ മാതിരി ഇട്ടാ മതി. അതായത് ഉള്ള ഒരു ആകെ അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാമിനില്ലേ ഡ്രസ് കോഡിനനുസരിച്ച് ഇതാ. ഞാൻ കാലുമിന്റെ അവിടുന്ന് ക്യാമറ എടുത്തു തരാം. വെറുതെ വിട്ട് വെച്ചിട്ട് അവരും വാങ്ങിട്ട് റെഡാണ് രസോ. ഇത് ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണ ചെരുപ്പ് ഡ്യൂട്ടി അല്ല, അവള് തലയിരിച്ചിട്ടിരിക്ക. അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കല് കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ഗിഫ്റ്റും ഉണ്ട് അല്ലേ. ഗിഫ്റ്റ് ഞാൻ എന്തായാലും ഇൻഷാല്ലാ അത് വീട്ടിൽ ചെന്നിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി. ഇപ്പൊ നോക്കുന്നില്ല, സർപ്രൈസ് അല്ലേ.
ഓക്കെ, അപ്പൊ എന്തായാലും ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവരെ പുതിയ ഷോപ്പും കാര്യങ്ങളും പിന്നെ ഇൻസ്റ്റാ പേജും കൊടുക്കുന്നുണ്ട്. പുതിയ കളക്ഷൻ ഒക്കെ കാണിക്കും പേജിലല്ലേ? എന്താ പേജ് വരും? പേര് ബ്രൈഡൽ ഗാലറി റെന്റൽ ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കമന്റിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവർക്ക് ഫുള്ളായിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതായത് ഇന്ത്യയിലെ എവിടെ? കേരള, കർണാടക, തമിഴ്നാട് ഇപ്പൊ നമ്മള് ഡ്രസ്സസ് ചെയ്യുന്നത്. ജ്വല്ലറി ആകുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് എന്തായാലും എല്ലാവർക്കും പുതുതായിട്ട് മണവാട്ടികൾ ആവാനുള്ളവർക്ക്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും മിഡിൽ ക്ലാസ് ആയാലും ഇനി ഹൈ ലെവലായാലും എല്ലാവർക്കും പറ്റിയ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ കളക്ഷൻസും അല്ലേ, ഒന്നിനൊന്നും മെച്ചം ചക്കരക്ക് നമ്മൾ ഏതാണ് എന്നുള്ളത് പോലും കൺഫ്യൂഷൻ ആയി പോയിട്ട് നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല അത് ഇനി കല്യാണത്തിന് കാണാം അല്ലേ. അപ്പം എന്തായാലും ഇവരെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു മണവാട്ടിയായിട്ട് ഇറങ്ങി പോവാന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു.